പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഒക്ടോബർ മാസം 9-ാം തീയതി ബുധനാഴ്ച. ദൈവത്തിന്റെ ആർദ്രകരുണയാൽ നാം ഏവരും ഒരു പുതിയ ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് നെഹെമ്യ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 31-ാം വാക്യം. നെഹെമ്യ ചാപ്റ്റർ 9:31 നാം ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും നിന്റെ മഹാകരുണ നിമിത്തം നീ അവരെ നിർമൂലമാക്കിയില്ല, ഉപേക്ഷിച്ച് കളഞ്ഞതുമില്ല. നീ കൃപയും കരുണയുമുള്ള ദൈവമല്ലോ. നെഹെമ്യ പ്രവാചകന്റെ പുസ്തകം, അതിന്റെ ഇതിവൃത്തം, ചരിത്രം എന്നത് ക്രൈസ്തവ ലോകത്തിന് വളരെ പരിചിതമാണ്. 1-2 അധ്യായങ്ങളിൽ ഇതിന്റെ പ്രാധാന്യത വ്യക്തമാക്കുന്നു. അതെ, ശൂശൻ രാജധാനിയിൽ അർദ്ധസൃഷ്ട രാജാവിന്റെ പാനപാത്രവാഹകനായിരിക്കുമ്പോൾ പ്രവാസത്തിൽ നിന്നും തെറ്റിയൊഴിഞ്ഞു വന്ന തന്റെ സഹോദരന്മാരിൽ ഒരുവനായ ഹനാനിയും മറ്റ് പ്രിയപ്പെട്ടവരും വന്നപ്പോൾ തന്റെ ദേശത്തെക്കുറിച്ച്, ആലയത്തെക്കുറിച്ച്, പട്ടണത്തെക്കുറിച്ച് കേട്ട വാർത്തകൾ നെഹെമ്യാവിനെ ദുഃഖിതനാക്കി. അങ്ങനെ നെഹെമ്യാവിന് രാജാവിന്റെ പ്രത്യേക പരിഗണനയോടും എഴുത്തോടും അധികാരത്തോടും കൂടെ യെരുശലേമിൽ എത്തുന്നു. തീ വച്ച് വെന്ത് നശിച്ചു കിടന്ന ഇതാ യെരുശലേം ദൈവാലയത്തിന്റെ മതിലുകൾ പുതുക്കി പണിയുന്നു, വാതിലുകൾ പണിയുന്നു, മുൻപോട്ട് നീങ്ങുകയാണ്. അങ്ങനെ അവർ ഘട്ടം ഘട്ടമായി ആ ശുശ്രൂഷകൾ പൂർത്തീകരിക്കുന്നു. അങ്ങനെ വന്ന് 8-ാം അധ്യായം 9-ാം അധ്യായം അവർ ദൈവസന്നിധിയിൽ ആരാധന കഴിക്കുന്നു, ഉപവാസം കഴിക്കുന്നു. രട്ടിലും വെണ്ണീറിലുമായി എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ ഇതാ ലേവ്യ പുരോഹിതന്മാരോടും ഒക്കെ ചേർന്ന് അവർ ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവ കരങ്ങളിൽ വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ വാഗ്ദത്ത വചനമായ 9-ാം അധ്യായം 31-ാം വാക്യം ആരംഭിക്കുന്നു: എങ്കിലും നീ അവരെ നിർമൂലമാക്കിയില്ല, നശിപ്പിച്ച് കളഞ്ഞില്ല. അവിടുന്ന് കൃപയും കരുണയുമുള്ള ദൈവമാണ്. എങ്കിലും ആ പദത്തിന് ഈ ഭാഗത്ത് വളരെ വളരെ വലിയ അർത്ഥമുണ്ട്, ആഴമുണ്ട്. ആ എങ്കിലും എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ 9-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. നാം കാണുന്നു, അബ്രഹാമിനെ ദൈവം കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നും വിളിച്ചത് മുതൽ. 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ മുൻപോട്ടുള്ള ഇസ്രായേൽ ജനത്തിന്റെ പ്രയാണം, അനുസരണക്കേട്, പിന്മാറ്റം, ബിംബാരാധന, വിഗ്രഹാരാധന, ദൈവം അവരെ പല വിധങ്ങളിൽ ചേർത്ത് പിടിച്ചു, അവർക്ക് പ്രതികൂലം വരുമ്പോൾ നിലവിളിച്ചു, കരഞ്ഞു, ദൈവം അവരെ നശിപ്പിക്കാതെ പിന്നെയും മനസ്സലിഞ്ഞു. വീണ്ടും അവർ സ്വസ്ഥമായപ്പോൾ വീണ്ടും അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അങ്ങനെ ദൈവം കൊടുത്ത ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും അനുസരിക്കാതെ കാലാകാലങ്ങളിൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം, നന്മ, വിടുതൽ, ശത്രുവിന്മേലുള്ള വിജയം ഇവ പ്രാപിക്കുകയും അവരോട് വചനം പറയുകയും നയിക്കുകയും ചെയ്യുന്നവരെ വേദനിപ്പിക്കുകയും ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലും, പ്രയാസവും പ്രതിസന്ധിയും വരുമ്പോൾ കരയും,
ദൈവവരെ വിടുവിക്കും. അങ്ങനെ അവർ മുൻപോട്ട് പോയി, അങ്ങനെ അവർ ഇത് തുടർന്നു. എങ്കിലും ദൈവം അവരെ നിർമൂലമാക്കി കളഞ്ഞില്ല, നശിപ്പിച്ചു കളഞ്ഞില്ല. കാരണം സ്വർഗത്തിലെ ദൈവം കൃപയും കരുണയും ഉള്ള ദൈവമാണ്. 2024 ഒക്ടോബർ മാസം 9-ാം തീയതി ബുധനാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിക്കുന്ന എന്റെ പ്രിയ ശ്രോതാവേ, എന്റെ മാന്യ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയും കരുണയും ഒന്നു മാത്രമാണ്. നെഹമ്യാവ് ചേർത്ത് പറഞ്ഞത് നമുക്കും ഏറ്റു പറയുകയല്ലാതെ മറ്റൊന്നുമില്ല. എങ്കിലും ദൈവം എന്നെയും നിങ്ങളെയും നിർമൂലമാക്കിയില്ല, നശിപ്പിച്ചില്ല. ഞാനും നിങ്ങളും നമ്മളെ തന്നെ നോക്കുമ്പോൾ നമ്മുടെ കൂട്ട് വിശുദ്ധർ പരിശുദ്ധർ ആരുമില്ല. നമ്മുടെ ഭാഗത്ത് എന്താണ് കുഴപ്പം? എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? ഞാൻ നിങ്ങൾ മറ്റുള്ളവരെ നോക്കി കുറ്റം കണ്ടെത്തുകയും പഴി ചാരുകയും അവരെക്കുറിച്ച് ഗോസിപ്പ് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം കുറവ് കാണാതെ പോകുന്നു. അതെ, ദൈവത്തിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അടുത്തു ചെല്ലാതെ അകന്നുപോയി തെറ്റും കുറ്റവും കുറവും ആവർത്തിക്കുന്നു. എങ്കിലും തമ്പുരാൻ നമ്മെ നിർമൂലമാക്കിയില്ല. അതെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടേണ്ട അനേക അവസരങ്ങൾ ഉണ്ടായി. സൈറിങ്ങിൽ കൂടെ കടന്നുപോയി നമ്മുടെ വാഹനം ഓടിച്ചപ്പോൾ, യാത്ര ചെയ്തപ്പോൾ, ആരോഗ്യ പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ, കുടുംബത്തിനേറ്റ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ നേരിട്ടപ്പോൾ, അങ്ങനെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ വലിയ വീഴ്ച ഉണ്ടാകാമായിരുന്നു. ദൈവത്തിന് നമ്മെ നശിപ്പിച്ച് കളയാമായിരുന്നു, ഒന്നുമില്ലാതാക്കി നിർമൂലമാക്കാമായിരുന്നു. പക്ഷേ തമ്പുരാൻ അത് ചെയ്തില്ല. അത് ദൈവത്തിന്റെ ദയയാണ്, കരുണയാണ്, കൃപയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ജനിച്ചു വളർന്ന സഭയുടേതോ കുടുംബത്തിന്റെയോ ശ്രേഷ്ഠത കൊണ്ടും ഉയർച്ച കൊണ്ടുമല്ല ഈ ബുധനാഴ്ച അതിരാവിലെ കാണുവാൻ ഭാഗ്യമുണ്ടായത്. ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. തമ്പുരാൻ എന്നെയും നിങ്ങളെയും നശിപ്പിക്കാതെ നിർമൂലമാക്കാതെ നിലനിർത്തിയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവനുള്ളവരുടെ പ്രദേശത്ത് ജീവനുള്ളവരായി നിലകൊള്ളുന്നത്. മറന്നുപോകരുത്. അതെ, ഇസ്രായേൽ ജനം ദേഹത്ത് പൂഴിവാരിയിട്ട് ചാരം വാരിയിട്ട് ഉപവസിച്ച് അവരുടെ കഴിഞ്ഞ നാളുകളെ തിരിഞ്ഞു നോക്കി ദൈവസന്നിധിയിൽ ഏറ്റു പറയുക, അപ്പാ, ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനെ വിളിച്ച കാലം മുതൽ ഈ നിമിഷം വരെ അനുസരണക്കേട് കാണിച്ചു, അങ്ങയിൽ നിന്നും അന്യപ്പെട്ടു പോയി, മാറിപ്പോയി. എന്നാൽ സകല നന്മകളും ഞങ്ങൾ അനുഭവിച്ചു. അവിടെ നയിച്ച പ്രവാചകന്മാരെ കൊന്നു, വേദനിപ്പിച്ചു, വഴിവിട്ടു മാറി. ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും ഞങ്ങൾ പാലിക്കാതെയായി. എന്നാൽ ഞങ്ങൾ വേദനിക്കുമ്പോൾ, ഭാരപ്പെടുമ്പോൾ, അങ്ങയോട് നിലവിളിച്ചപ്പോഴൊക്കെയും അവിടെ ഞങ്ങളെ വിടുവിച്ച ദൈവമാ, അവിടെ ഞങ്ങളെ പരിപാലിച്ച ദൈവമാ, എന്നിട്ട് ഞങ്ങൾ പിന്മാറിപ്പോയി. ഇതൊക്കെയാണെങ്കിലും ഞങ്ങളെ നിർമൂലമാക്കിയില്ല, ഞങ്ങളെ നശിപ്പിച്ചില്ല. ഞങ്ങളോട് കരുണ കാണിച്ചു, ഞങ്ങളോട് ദയ കാണിച്ചു, ഞങ്ങളോട് കൃപ കാണിച്ചു. അതിന് നന്ദിയോടെ സ്തോത്രം. ഈ ബുധനാഴ്ച രാവിലെ പ്രിയ സഹോദരങ്ങളെ, നമുക്കും ഇത് മാത്രമേ പറയുവാനുള്ളൂ. നമ്മേക്കാൾ പ്രായം കുറഞ്ഞവർ, സമപ്രായക്കാർ പ്രതികൂലത്തിലും പ്രതിരോധത്തിലുമായപ്പോൾ അവരെക്കാളും ഒരു യോഗ്യതയും പറയുവാനില്ലാത്ത എന്നെയും നിങ്ങളെയും ആരോഗ്യത്തോടെ ബലത്തോടെ നിർത്തിയതിന് നന്ദി കരേറ്റ. രോഗങ്ങളും പ്രശ്നങ്ങളും ഭാരങ്ങളും ഇല്ല എന്നല്ല, എന്നാൽ
അവയിലൊന്നും മുങ്ങിപ്പോകാതെ, തളർന്നു പോകാതെ, തകർന്നു പോകാതെ ഓരോ ദിനവും പരിപാലിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ഈ 9-ാം തീയതി ബുധനാഴ്ച കാണുവാൻ ഭാഗ്യം ലഭിച്ചത് തമ്പുരാൻ നമ്മെ നിർമൂലമാക്കാഞ്ഞത് കൊണ്ട്, നശിപ്പിക്കാഞ്ഞത് കൊണ്ട്, നമ്മോടുള്ള ദയയും കരുണയും കൊണ്ട്. നമ്മൾ അനുസരണക്കേട് കാണിക്കാഞ്ഞിട്ടല്ല, പിന്മാറി പോകാഞ്ഞിട്ടല്ല, തെറ്റുകൾ ആവർത്തിക്കാഞ്ഞിട്ടുമല്ല, ദൈവത്തിന്റെ ദയയാണ്, കൃപയാണ്. അതിന് ഇന്ന് പകൽ സ്തോത്രം ചെയ്തുകൊണ്ട് ഈ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ യാത്രകളെ തമ്പുരാൻ മാനിക്കട്ടെ, നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവം നടത്തിത്തരട്ടെ, നിങ്ങളുടെ വിഷമതകളെ കർത്താവ് എടുത്തു മാറ്റട്ടെ, നിങ്ങളുടെ ആശ പോയ്പോയ സ്ഥാനങ്ങളിൽ സ്വർഗീയ പ്രത്യാശയാൽ നിറയ്ക്കട്ടെ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമാകട്ടെ. നിങ്ങളെ നിർമൂലമാക്കുവാനും തകർത്തു കളയുവാനും നശിപ്പിക്കുവാനും പിശാച് പലവട്ടം പല പദ്ധതികൾ ഒരുക്കിയപ്പോൾ അവയിൽ നിന്നൊക്കെ വിടുവിച്ച സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിനത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ, ഒരു തിരിച്ചറിവിലേക്കും മടങ്ങിവരവിലേക്കും നമ്മളെ കൊണ്ടുവരട്ടെ. അങ്ങനെ ഈ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും മടങ്ങിവരവിന്റെയും സ്തോത്രത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം ഇടയാകട്ടെ. അതിനായി നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ ഞങ്ങളുടെ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടോ ഞങ്ങളുടെ ആത്മീയ ജീവിതം കൊണ്ടോ അല്ല ഞങ്ങളെ നിർമൂലമാക്കാഞ്ഞത്, ഞങ്ങളെ നശിപ്പിച്ച് കളയാഞ്ഞത്, മറിച്ച് അങ്ങയുടെ ദയയും കരുണയും കൃപയുമാണെന്ന് നെഹെമ്യാവിൽ കൂടെ ഈ അതിരാവിലെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും അങ്ങയിൽ നിന്ന് പിന്മാറിയപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോൾ, ഞങ്ങളുടെ തെറ്റുകൾ ആവർത്തിച്ചപ്പോൾ അവയൊന്നും കണക്കിടാതെ, ഞങ്ങളെ നിർമൂലമാക്കി കളയാതെ, നശിപ്പിക്കാതെ അവിടുത്തെ കരം തന്ന് ഈ 9-ാം തീയതി കാണുവാൻ ഭാഗ്യം തന്നതിനായി സ്തോത്രം. അതുകൊണ്ട് നെഹെമ്യാവും കൂട്ടരും തങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവകരങ്ങൾ സമർപ്പിച്ചതുപോലെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവജനം കേട്ടതിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മടങ്ങി വരവ് അവിടുന്ന് ഞങ്ങൾക്കൊരു അനുഗ്രഹമാക്കി തീർക്കണമേ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമായി അങ്ങയെ സേവിപ്പാനും സാക്ഷിപ്പാനും ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഇന്ന് നാം കേട്ടതുപോലെ ഞാനും നിങ്ങളും നശിച്ചു പോകാതെ ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കപ്പെടാതിരിക്കുന്നത് തമ്പുരാന്റെ കൃപയാണ്. നമ്മുടെ ഒരുവിധ യോഗ്യതയുമല്ല, പ്രാർത്ഥനാ ജീവിതവുമല്ല, നമ്മുടെ കുറവുകളെല്ലാം നിലനിൽക്കേ നമ്മളോട് കരുണ തോന്നിയ ആ ദൈവം മുമ്പാകെ ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. ഈ ദിനം അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമാവട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്താൽ നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.